ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ എന്നെ ടെൻഷൻ എടുപ്പിച്ചതും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതായിട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ അനക്കം. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് സംശയം ഉണ്ടാവും അല്ലേ, എപ്പോൾ അനങ്ങും, എങ്ങനെ അനങ്ങും, അനങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്, എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇതിൽ കവർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എപ്പോഴാണ് കുഞ്ഞ് ആദ്യമായിട്ട് അനങ്ങാന്നുള്ളത് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഒരു 16 മുതൽ 24 വരെയുള്ള ആഴ്ചയുടെ സമയത്താണ് നമ്മൾ ആദ്യത്തെ അനക്കം മനസ്സിലാവുക. പക്ഷേ നിങ്ങൾ രണ്ടാമതൊക്കെ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ 13-ാമത്തെ ആഴ്ച മുതൽ തന്നെ അനക്കം അറിഞ്ഞു എന്ന് വരും. ഇനി ആദ്യത്തെ അനക്കം എങ്ങനെയാണ് ഫീൽ ചെയ്യാൻ നോക്കാം. നമ്മുടെ വയറ്റിലൊക്കെ ഗ്യാസ് അനങ്ങുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ വയറ്റിനുള്ളിൽ ഒരു ചെറിയ മീനിനെ പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും, അതുപോലെയൊക്കെയാണ് എനിക്ക് ആദ്യത്തെ അനക്കം ഫീൽ ചെയ്തത്. ഒരു 6-ാമത്തെ മാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ എൻ്റെ തുടക്കത്തിലൊക്കെ നമുക്ക് റെഗുലറായിട്ട് തന്നെ അനക്കം അറിഞ്ഞു തുടങ്ങും. മാത്രമല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചവിട്ടലും തിരിയലും ഒക്കെ നന്നായിട്ട് മനസ്സിലായി തുടങ്ങും. ഇനി നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, എല്ലാ കുട്ടികളും ഒരുപോലെയല്ല അനങ്ങുക. ചില കുട്ടികൾ ഭയങ്കര ആക്റ്റീവായിരിക്കും, ചിലവർ ഇത്തിരി മടിയന്മാരായിരിക്കും, ചില സമയങ്ങളിൽ കൂടുതൽ അനങ്ങും. മിക്ക കുട്ടികളും രാത്രി കാലങ്ങളിലാണ് കൂടുതൽ അനങ്ങുക എന്നാണ് പറയുന്നത്. നമ്മുടെ ഷുഗർ ലെവലിലുണ്ടാകുന്ന വേരിയേഷൻ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ചില പൊസിഷനിലുണ്ടാകുമ്പോൾ കുട്ടികളുടെ അനക്കം നമുക്ക് അധികം അറിയില്ല. ഈ കുട്ടിയുടെ കാലും കൈയൊക്കെ നമ്മുടെ വയറിന് നേരെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചവിട്ടൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. തിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ അനക്കൊന്നും അത്ര പെട്ടെന്ന് അങ്ങ് ഫീൽ ചെയ്യില്ല. മറ്റ് ചില കാരണങ്ങളാണ് ആൻറ്റീരിയർ പ്ലാസൻ്റ, അതായത് നമ്മുടെ പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ള നമ്മുടെ യൂട്രസിൻ്റെ മുൻഭാഗത്ത് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അനക്കറിയില്ല. എൻ്റെ 2 പ്രഗ്നൻസിയിലും എനിക്ക് ആൻറ്റീരിയർ പ്ലാസൻ്റ ആയിരുന്നു. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. വേറൊരു കാരണമാണ് വെള്ളം, ഫ്ലൂയിഡ്, നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമുക്ക് അത് അനക്കത്തെ ചിലപ്പോൾ അറിയുന്നത് ബാധിക്കാം. എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് കൂടുതൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 2 പ്രഗ്നൻസിയിലും അനക്കറിയാൻ കുറച്ച് പാടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ ഇപ്പോൾ വലിയ അനക്കം നിങ്ങൾക്ക് കാണില്ല. അതൊരു 8-ാം മാസം എടുത്ത വീഡിയോ ആണ്. ആ ഒരു 8-ാം മാസത്തിനും എനിക്ക് പുറത്തേക്ക് ഇത്ര അനക്കം മാത്രമേ കണ്ടിരുന്നുള്ളൂ. അകത്ത് ഇങ്ങനെ യൂട്രസിനും സോറി ബ്ലാഡറിലൊക്കെ നല്ല അനക്കം കണ്ടിരുന്നു, പക്ഷേ പുറത്തേക്ക് അധികം അങ്ങ് മുഴച്ച് കാണാറില്ലായിരുന്നു. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ഇമോഷൻസ് വരെ കുഞ്ഞിയുടെ അനക്കത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ കുട്ടിയുടെ അനക്കം ശ്രദ്ധിച്ചിരിക്കേണ്ടതിൻ്റെ അത്യാവശ്യകത എന്താണെന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞ് സുഖമായിരിക്കുന്നു എന്നുള്ളതിന് ഒരമ്മക്കുള്ള ഏറ്റവും നല്ല ഒരു കൺഫർമേഷനാണ് ഈ എന്ത് അനക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ അതിൽ വെക്കുക. പക്ഷെ ചില ദിവസം നമ്മൾ അനക്കം അറിയാത്തത് ഒന്നെങ്കിലും നമ്മുടെ കുഞ്ഞന്ന് ലേസി ആകുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മ ബിസി ആകുന്നതുകൊണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ നല്ല ബിസി ഷെഡ്യൂളാണെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ അനക്കം അത്ര ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയം കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കാനായിട്ട് മാറ്റി വെക്കുക. നമ്മൾ എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ജ്യൂസ് കഴിച്ചിട്ട് ചെരിഞ്ഞ് കിടക്കുക. പറ്റുമെങ്കിൽ ഇടത് ചെരിഞ്ഞ് കിടന്ന് മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ വയറൊക്കെ തൊട്ട് കുഞ്ഞിനോടൊക്കെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് ഏകദേശം അനക്കൊക്കെ അറിയും. എന്നിട്ടും അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തണുത്ത വെള്ളം എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ തണുത്ത കൈ കൊണ്ടൊന്ന് തൊട്ടാൽ ചില ഫാനങ്ങും. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ എൻ്റെ മോൻ ഒരിക്കലും ഇതുപോലെ പ്രോബ് വെച്ചപ്പോൾ അതിന് ജെല്ലൊക്കെ തേച്ച് നല്ല തണുപ്പാണല്ലോ. അപ്പോൾ അവൻ അവിടെ നിന്ന് മാറിയിട്ട് ആ പ്രോബിന് കറക്റ്റായിട്ടൊരു ചവിട്ട് കൊടുത്തത് ഡോക്ടർ പറഞ്ഞ് ചിരിച്ചത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ വയറ്റിലേക്ക് വല്ല ലൈറ്റ് അടിച്ചാൽ, ടോർച്ച് ലൈറ്റ് അടിച്ചാൽ പെട്ടെന്നുള്ള സൗണ്ട്, വാതിലൊക്കെ കൊട്ടി കിടക്കുന്ന സൗണ്ടൊക്കെ കേട്ടാൽ കുഞ്ഞനങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ചെയ്യുന്നത് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ അനക്കം പെട്ടെന്ന് കുറയുന്ന പോലെ തോന്നുകയാണെങ്കിൽ, 2 തവണ നിങ്ങൾ ഇതുപോലെ കിടന്നിട്ടൊക്കെ കുഞ്ഞിൻ്റെ അനക്കം നോക്കിയിട്ടും അനക്കം മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. അതുകൂടാതെ 2-3 ദിവസങ്ങളിലായിട്ട് അനക്കം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണെങ്കിലും ഡോക്ടർ കാണിച്ച് കൺഫേം ചെയ്യുന്നത് വളരെ നല്ലതാണ്. മിക്കപ്പോഴും ഈ അനക്കക്കുറവുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാറില്ലെങ്കിലും നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ജനറലായിട്ട് പറയുമ്പോൾ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 10 കൗണ്ട് വരെ കിട്ടണം എന്നാണ് പറയുന്നത്. എന്നാലും അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ പൊതുവായിട്ടുള്ള അനക്കത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്വഭാവം, അതല്ലെങ്കിൽ കുഞ്ഞ് എങ്ങനെയൊക്കെ അനങ്ങുന്ന ആളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്.
അപ്പം നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.